കോടിയുടെ നമമി ഗംഗെ കർച്ചാണ് നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചത്. സെൻട്രൽ വിസ്റ്റയെ കുറിച്ച് നേരത്തെ പ്രമോദ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രതിമ നിർമ്മിക്കുന്നതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് നമ്മൾ രാജ്യം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ബോഡി ക്രിമേറ്റ് ചെയ്യാൻ ഇനിയിപ്പോ ഇങ്ങനെ ഒരു വിഷയം മുൻകൂട്ടി കണ്ടില്ല എന്നാണ് എങ്കിൽ, ഇങ്ങനെ ഒരു വിഷയം മുൻകൂട്ടി കാണുമ്പോഴും ഉത്തർപ്രദേശ് സർക്കാരോ ബീഹാർ സർക്കാരോ മൃതദേഹം സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ആർക്കെങ്കിലും വേണോ? എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന നിലയിലേക്ക് പോലും ചർച്ച എത്തിയതായി കാണുന്നുമില്ല. അപ്പോൾ ഇതാണ് രാജ്യത്തിൻ്റെ നില എന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സായി മാറ്റും എന്നുള്ള പ്രതീക്ഷ അഡ്വക്കേറ്റ് രശ്മിത രാമേന്ദ്രൻ ഉണ്ടോ? ഇത് ഒരു ശുദ്ധമായ പോഷ്കാണ്, മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടില്ല, കണ്ടെത്തിയില്ല എന്നുള്ളത്. ഇന്ത്യൻ പാർലമെന്റിന്റെ കമ്മിറ്റി തന്നെ കണ്ടെത്തിയ കാര്യമാണ്. കഴിഞ്ഞ നവംബറിൽ രണ്ടാം വേവിൽ അക്യൂട്ട് ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ടാകുമെന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അപ്പുറം ഇവിടെ മെഡിക്കൽ യൂസിനുള്ള ഓക്സിജൻ കൂട്ടണമെന്നും ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നും ഒക്കെ ഈ പി എം കെയർ അന്നും ഉണ്ടായിരുന്നു. ഒരു ചുക്കും ചെയ്തില്ല. പകരം പ്രതിമ നിർമ്മിച്ച സ്ഥലത്ത് ഇന്ന് നമ്മൾ വിഷ്വലൊക്കെ കണ്ടാണ് മേല് മുഴുവൻ ചാണകം വാരി തേച്ചുകൊണ്ട് മനുഷ്യരിക്കുകയാണ്. നെഹ്റുവിയൻ യുക്തികളെയൊക്കെ പരിഹസിച്ച് നിരാകരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഭാസങ്ങൾ നാം കാണേണ്ടി വരുന്നു. ഇത് മതത്തിന്റെയും സമൂഹത്തിന്റെയും കുറ്റമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. മതത്തിലെ നമ്മൾ പുറന്തള്ളേണ്ട ചില വിശ്വാസങ്ങളെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി എടുക്കുന്നത് കൊണ്ടാണിത്. ഇപ്പൊ ഇത്രയും നാളും ഇന്ത്യയിലുള്ള ദരിദ്രരായ മനുഷ്യർക്ക് മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ മോക്ഷത്തെ പോലും, അതുകൊണ്ടാണ് ഇവിടെ വേണ്ട ഒരു റെവല്യൂഷൻ പോലും ഉണ്ടാകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ കർമ്മഫലമാണ് എന്ന് പറഞ്ഞു. ഇത് മരിച്ചാൽ മോക്ഷം പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന വിശ്വാസികളായ പര കോടി ദരിദ്രരുടെ ഇന്ത്യയായിട്ട് മാറുകയാണ്. യു പിയിലൊക്കെ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു ലോണ്ടറി മാൻ മരിച്ചു എന്ന്, അദ്ദേഹത്തിന്റെ ഭാഞ്ച വന്ന് എന്നോട് പറഞ്ഞ് ഖുലി ജഗതാ മരിച്ചുക്കാന്ന്, വളരെ തുറന്ന സ്ഥലമായിരുന്നു എന്ന്, തൊട്ടടുത്ത് ആലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മരിച്ചു പോയി എന്ന്. യുക്തിയില്ലായ്മ മനസ്സിലേക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കുത്തിവെക്കുന്നതിൽ ഇന്ന് ബി ജെ പി മാത്രമല്ല അതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും മത്സരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഈ ശാസ്ത്രീയ യുക്തികൾക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോഴാണ് ഈ മുംബൈയിലെ ലോക്ക്ഡൌണും എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. എനിക്ക് വളരെ ടെൻഷനാണ്. ഒന്നര മാസത്തിനേറെയായി ഓഫീസ് അടച്ചിട്ടിട്ട് ഇപ്പോ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി എന്ന് പറയുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ബഞ്ചാരകൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, അവർ അവിടെ ഇവിടെയും ഒക്കെ അലഞ്ഞെറിഞ്ഞ് നാടോടി വേലകളൊക്കെ ചെയ്ത് ഭിക്ഷയാചിച്ചൊക്കെയാണ് കഴിയുന്നത്. ഇന്ന് അവർക്ക് ഭിക്ഷയാചിക്കാനൊരു ഇടം പോലും തുറന്നു വെച്ചിട്ടില്ല. ചെറുകിട കച്ചവടക്കാർ, കർഷകരായിട്ടുള്ള മനുഷ്യർ, ഇവരൊക്കെ ദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. പക്ഷെ ഇവിടെ മറാത്താവാദമൊക്കെ ഉള്ള ഈ മണ്ണിൽ ഈ ബഞ്ചാറുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇവിടെ ഇപ്പോ ഒരുമിച്ചിരിക്കുന്ന ഖാർഗറിലെയും നെരൂലിലെയും ഒക്കെ മലയാളി സമാജം ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ കേരളത്തിലെ മോഡലിൽ തുടങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളവുമാണ് അന്യനാട്ടുകാരാണ്, നമുക്ക് പരിചയമില്ല, ഇവരെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ കാണുമെന്ന് പോലും ഉറപ്പില്ല. പക്ഷെ ഇവിടെയാണ് ശാസ്ത്രീയ യുക്തികളും മനുഷ്യത്വവും കമ്പാഷനും ഒക്കെ കൊണ്ടുവന്ന മലയാളിയുടെ മനസ്സലിയുന്ന കാഴ്ച ഇവിടെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കേരളത്തിൽ ഈ ലോക്ക്ഡൌണിനൊപ്പം നിങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകളുണ്ട്, കമ്മ്യൂണിറ്റി കിച്ചനുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷേ ഇവിടെ ഈ നിമിഷം വരെയും ഇങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുടെ യാതൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് പട്ടിണി കിടന്ന് മരിക്കണോ കോവിഡ് ബാധിച്ച് മരിക്കണോ എന്ന് തീരുമാനിക്കുമ്പോൾ കോവിഡ് ഒരു സാധ്യത മാത്രമാണ് എന്ന് കരുതി പട്ടിണി കിടന്ന് മരിക്കേണ്ട എന്ന് പറഞ്ഞ് ആളുകൾ ഇറങ്ങി നടക്കുന്ന കാഴ്ച നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും കാണാം. മാസ്ക് അല്ല, ഉടുതുണിക്ക് കാശില്ലാത്ത മനുഷ്യരോടാണ് നിങ്ങൾ രണ്ട് മാസ്ക് ധരിക്കണമെന്ന് ഇവിടെ പറയുന്നത്. അവിടെ കേരളത്തിൽ മാസ്ക് ഇല്ലെങ്കിൽ കൊടുക്കുവാനുള്ള ഏജൻസികൾ നിരവധിയുണ്ട്. ഇത് രണ്ട് സംസ്കാരങ്ങളുടെ, രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങളുടെ വ്യത്യാസമാണ്. ഇപ്പൊ കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടാമത് തുടർഭരണമൊക്കെ കിട്ടിയല്ലോ, കേരളത്തിലുള്ള മനുഷ്യർക്ക് ഇത് കൃത്യമായി മനസ്സിലായത് കൊണ്ടാണ്. ഈ ഭരണ തുടർച്ചയല്ല മറ്റൊന്നാണെങ്കിൽ ഈ അധികാരത്തിന് വേണ്ടി ഫ്ലൈറ്റ് പിടിച്ച് തേരാപാര നടക്കുന്നതല്ലാതെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ പോലും ഒരാൾ ഉണ്ടാകില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ കേരള സർക്കാർ നടത്തിയ പ്രതിരോധങ്ങളിൽ നിന്നാണ് കേരളത്തിൽ തുടർ ഭരണം ലഭിച്ചിരിക്കുന്നത്. അവർ തന്നെ അനന്തകാലം തുടരണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇനിയും ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികൾ, കേരള മണ്ണിൽ ഈ പൂജ്യത്തിൽ നിന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇതാണ് മാതൃകയാക്കേണ്ടത്. മനുഷ്യത്വപരവും ശാസ്ത്രീയ യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയതും ആയിട്ടുള്ള ഭരണഘടനയുടെ രീതികൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ രീതികൾ നിങ്ങൾ അനുകരിച്ച് മുൻപോട്ട് പോയില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ തകർച്ച തുടങ്ങി. ഇപ്പൊ തന്നെ ഇവിടെ യു പിയിലും
ബീഹാറിലും ഒക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബിജെപിക്ക് വമ്പൻ തകർച്ചയാണ്. ഇത്ര അധികം പൊടിപിട്ടിച്ച് കലാപം ഉണ്ടാക്കി ചോര പറ്റിച്ച് ഇവർ അയോധ്യയിൽ ക്ഷേത്രം ഉണ്ടാക്കിയല്ലോ, അവിടുത്തെ പഞ്ചായത്ത് അവർക്ക് കിട്ടിയോ? കിട്ടിയില്ല. കാശിയിൽ കിട്ടിയോ? കിട്ടിയില്ല. ശബരിമല ഇരിക്കുന്നിടത്ത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കിട്ടിയോ? കിട്ടിയില്ല. അപ്പോ ദൈവങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒരു കാലം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ